2017 March 20 കാസർഗോഡ് ചൂരിയിലെ ജുമാ മസ്ജിദിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു താമസ സ്ഥലത്ത് റിയാസ് മൗലവി എന്ന് പറയുന്നൊരു കർണാടകയിലെ ഒരു ചെറുപ്പക്കാരനായ ഒരു മദ്രസ അധ്യാപകനെ കഴുത്തെറുത്ത് ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറി വന്ന് കൊലപ്പെടുത്തുന്നത്. അത് കേരളത്തിലെ ആകെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു. പോലീസ് വേണ്ട രൂപത്തിൽ പ്രതികളെ പിടിക്കുകയും ജയിലിലാക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ചെയ്തു. RSS-കാരാണ് കൊലപാതകി എന്ന് എഴുതി വെച്ച അപൂർവം കാസർഗോഡ് നടന്ന അപൂർവം കേസുകളിലെ ഒരു കേസ് കൂടിയായിരുന്നു റിയാസ് മൗലവി. ഇനിയിപ്പോൾ അതിൻ്റെ വിധി വന്നിരിക്കുകയാണ്. അപ്പോൾ റിയാസ് മൗലവിയുടെ വധത്തിന് മുമ്പ്, അതായത് ബാബരി മസ്ജിദ് അനന്തരം, കാസർഗോഡിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് അനന്തരം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും കാസർഗോഡിൻ്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് വർഗീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടന്നതായി കാണാൻ പറ്റും. അതിൽ ഇരുവിഭാഗങ്ങളിലായിട്ട് ഒരുപാട് ചെറുപ്പക്കാരും കൊല്ലപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ റിയാസ് മൗലവി കേസ് എന്ന് പറയുന്നത് ഈ ബാബരി മസ്ജിദ് അനന്തരം കാസർഗോഡിൻ്റെ വർഗീയ സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ സാമൂഹിക സാഹചര്യത്തെ റിയാസ് മൗലവി വധത്തിന് ശേഷവും മുമ്പും എന്ന് വേർതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് തോന്നുന്നു? തീർച്ചയായും 1992 ശേഷം, ഇതിൽ പറയും പോലെ വലിയ തോതിലുള്ള 1992 മുമ്പും ഉണ്ടായിരുന്നു, പക്ഷേ 1992 ശേഷമാണ് കുറച്ചും കൂടെ വലിയ തോതിലുള്ള, ഇപ്പോൾ കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ട് കൊലപാതകങ്ങൾ നടന്ന സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡ് അതിൻ്റെ പ്രദേശത്തും ഒരുപാട് ക്രൈമുകൾ രക്ഷപ്പെട്ടു. സാധാരണ 1992 ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം കേരളം ശാന്തമായിരുന്നു എന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഡാറ്റ അതല്ല, ശരിയല്ല. കാസർഗോഡ് ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനിലും ഒരുപാട് ക്രൈമുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ചേറ്റുകുണ്ട് ബേക്കൽ പോലീസിൻ്റെ പരിധിയിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, കാസർഗോഡ് പോലീസിൻ്റെ പരിധിയിലുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ 2009-ൻ്റെയും 2017-ൻ്റെയും ഇടയിൽ നോക്കുമ്പം ആ ചുരുങ്ങിയ പീരീഡിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 3 മുസ്ലിങ്ങളും 3 ഹിന്ദുക്കളും, ഞാൻ ഈ മതം പറയല്ല, 2 കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെയുള്ളൊരു കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ 2017 March കൊലപാതകമാണ്. അദ്ദേഹം ഈ പള്ളിയോട് ചേർന്നുള്ള ഹൗദ് എന്ന് പറയും, പള്ളി ഒലു ഉണ്ടാക്കുന്ന സ്ഥലം, നിസ്കരിക്കാൻ അംഗശുദ്ധി വരുന്ന സാധനം ഒലു ഹൗദ് എന്ന് പറയും. ഈ ഹൗദിനോട് ചേർന്നിട്ട് പള്ളിയോട് ചേർന്നുള്ള മുറിയിലാണ് ഇയാൾ താമസിക്കുന്നത്, അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം മദ്രസ അധ്യാപകൻ മാത്രമല്ല, ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളാണ്, മൊയ്തീനാണ്. അപ്പം പിന്നെ പള്ളി വൃത്തിയാക്കുന്ന പരിപാലകൻ കൂടിയാണ്. അപ്പം ഒരു റിലീജിയസ്ലി മുസ്ലിങ്ങളുടെ സമുദായത്തിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മതപരമായ റോൾ വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് 29 വയസ്സേ പ്രായം ഉണ്ടായിട്ടുള്ളൂ. ഭാര്യയും ചെറിയ അന്ന് 1 വയസ്സോ 1.5 വയസ്സോ പ്രായമുള്ളൊരു കുട്ടിയുള്ളത്. അപ്പം ഈ കൊലപാതകം നടത്തിയ ആൾക്ക് ഇയാളെ നേരിട്ടറിയില്ല, അവർക്ക് ഇയാളുടെ എന്തെങ്കിലും വ്യക്തിപരമായ യാതൊരു വിദ്വേഷവും ഇല്ല. ഈ 3 ചെറുപ്പക്കാർ കുറച്ച് അപ്പുറത്ത് നിന്ന് ഒരു ബൈക്ക് എടുത്ത് അവിടേക്ക് വന്ന് പള്ളിയുടെ ഗേറ്റിൻ്റെ അടുത്ത് ഒരാൾ ബൈക്ക് നിർത്തി, ഒരാൾ പള്ളിയുടെ ഈയുടെ കോമ്പൗണ്ട് ഹൗദിൻ്റെ പുറത്തുള്ള അലൂമിനിയം ഗേറ്റ് ഉണ്ട്, അവിടെ നിന്ന് ഒരാൾ അകത്ത് കയറി, ഈ അകത്ത് കയറിയിട്ട് കുത്തിയിട്ട് കൊലപ്പെടുത്തുക ചെയ്യുന്നത്. ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി 11:30 ഈ സംഭവം. ഈ സംഭവം നേരിട്ട് കണ്ട ആൾക്കാരില്ല. സംഭവം കഴിഞ്ഞ ഉടനെയാണ് ഈ FIR, അതായത് പ്രഥമ മൊഴി കൊടുക്കുന്ന ആള്, അതിൻ്റെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾ, അയാൾ വരുന്നത്. പിന്നെ രണ്ടാം സാക്ഷിയെ അമീ എന്ന് പറയുന്ന ആൾ വരുന്നത്, അവരൊക്കെ പിന്നെ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു സംഘർഷം സാധാരണഗതിയിൽ കാസർഗോഡിൻ്റെ അതുവരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വലിയ സാമൂഹ്യ വിപത്തിലേക്ക്, സാമൂഹ്യ സംഘർഷങ്ങളോ കൊലപാതകങ്ങളോ അപ്പുറത്തിപ്പുറത്ത് ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. പള്ളിയിലുള്ള ഒരു മുക്രി എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാളെ പള്ളിയിൽ കയറി കൊന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സംഗതി തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് പെട്ടെന്ന് കാസർഗോഡ് പോലുള്ള സെൻസിറ്റീവായ ഏരിയകളെ പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. പക്ഷേ അന്ന് രാത്രി 12 മണിയാകുമ്പോൾ തന്നെ 12-1 മണി സമയത്ത് തന്നെ പോലീസ് എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്തു. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതും തുടർന്നുള്ള 2 ദിവസങ്ങളിൽ 10-40 ക്രൈമുകൾ പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിട്ടുണ്ട്, പിറ്റേ ബന്ദ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം അത് വ്യാപിച്ചിട്ടില്ല. അതിന് കാരണം 3-ാമത്തെ ദിവസം പോലീസ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുണ്ടായ പോലീസിൻ്റെ നടപടി വളരെ ജാഗ്രതയോടു കൂടിയായിരുന്നു. മാത്രമല്ല, അതിന് മുമ്പുണ്ടായ എല്ലാ ക്രൈമുകളിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടുന്ന പല ഘട്ടങ്ങളുണ്ട്. ഞാൻ പ്രോസിക്യൂട്ടറായിരുന്നൊരു ഘട്ടത്തിൽ സെയിൻ ലാബിദ് എന്ന് പറയുന്ന ഒരു ആളെ കൊന്നൊരു കേസുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഓഫീസിന് താഴെയിൽ. അതിൽ കുറ്റപത്രം കൊടുത്ത് വിചാരണ തുടങ്ങിയിട്ടില്ല, STP-ക്കാരനായിരുന്ന ആൾ. അപ്പോൾ അതിലും ജില്ലാ കോടതിയിൽ ഞാനത് പ്രോസിക്യൂട്ട്, ജില്ലാ കോടതി സ്ട്രോങ് ആയിട്ട് ജാമ്യാപേക്ഷ തള്ളി. ആ സമയത്ത് ജില്ലാ ജഡ്ജിൻ്റെ ഒരു സെഷൻസ് ജഡ്ജിൻ്റെ ഒബ്സർവേഷൻ, ശക്തിധരൻ സാർ അന്ന് ജഡ്ജ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ഇത് കസ്റ്റഡി ട്രയൽ നടക്കേണ്ട കേസ് എന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ
പ്രതികൾ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുന്ന ഘട്ടം ഉണ്ടായത്. പക്ഷേ റിയാസ് മൂല ഒരു കേസിൽ ഹൈക്കോടതിയിൽ 7-8 പ്രാവശ്യം പ്രതികൾ പോയിരുന്നെങ്കിലും ഒരു നിലക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള ജാഗ്രത പ്രോസിക്യൂഷന് പോലീസിനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷൻ കമ്മിറ്റിക്കും ഉണ്ടായിരുന്നു. ആക്ഷൻ കമ്മിറ്റി വളരെ ജാഗ്രതയോടുകൂടി ഓരോ പോസ്റ്റിങ്ങിലും ഈ റിയാസ് മൗലവിയുടെ ഭാര്യയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ഹാജരായി ഇവർക്ക് ജാമ്യം കൊടുത്താൽ അപകടങ്ങൾ ഉണ്ടാകും. അതുവരെ കാസർഗോഡുണ്ടായ കമ്മ്യൂണൽ കൊലപാതകങ്ങൾ എത്രയാണ് നടന്നത്, കമ്മ്യൂണൽ റൈറ്റ്സ് എത്രയുണ്ടായിരുന്നു, 153 പ്രകാരമുള്ള കൊലപാതകങ്ങൾ എത്ര നടന്നിട്ടുണ്ട്, അക്രമങ്ങൾ, അതിന് കൃത്യമായ ഡാറ്റാസ് ഹൈക്കോടതിന് കൊടുക്കുകയും ഹൈക്കോടതി ആദ്യം ജാമ്യാപേക്ഷ തള്ളിയ ജഡ്ജിന് ഒരു നിലക്കും പിന്നെ ജാമ്യം കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടപെടൽ മറുഭാഗത്തുണ്ടായത്. അതുകൊണ്ടാണ് 2017 മാർച്ച് 20 കൊലപാതകം നടന്ന് 22-23 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ വിധി വരുന്നവരെ ആ പ്രതികൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് ഒരു കല്യാണത്തിൻ്റെ വീട്ടിലൊരു കല്യാണത്തിനോ അച്ഛൻ മരിച്ചപ്പോഴോ മറ്റൊരു ചടങ്ങ് പങ്കെടുക്കാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് ജാമ്യം അനുവദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാർക്കശ്യം കോവിഡ് സമയത്ത് എല്ലാ പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ട് 2017 കഴിഞ്ഞ് 2020 ജനുവരി മാർച്ച് മുതൽ കോവിഡ് വന്ന് പിന്നെ ഈ 22 വരെ കോവിഡ്. ഈ കോവിഡ് കാലത്ത് ജാമ്യം കിട്ടാത്ത പ്രതികൾ ആരും ഉണ്ടായിരുന്നില്ല, ഇവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് സാധാരണഗതിയിൽ UAPI ചേർക്കാത്ത IPC ഒഫൻസ് മാത്രമല്ല പ്രതികൾ ക്രൈമിൽ പെടുന്ന പ്രതികൾക്ക് പരിപൂർണമായി ജാമ്യം നിഷേധിക്കുന്ന സമീപനം കോടതികൾ സ്വീകരിക്കാറില്ല. പക്ഷേ ഇത് റിയാസ് മൗലവിൻ്റെ കേസിൽ സ്പെഷ്യലായിട്ടാണ് കോടതി എടുത്തിട്ടുണ്ട്. അതിനൊരു ഗുണം കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഈ മുസ്ലിമായ ഒരാളെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പകരം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാവത്തെ കൊല്ലുന്ന രീതി നേരത്തെ, അല്ലെങ്കിൽ തിരിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊന്നാൽ തിരിച്ച് ഏതെങ്കിലും ഒരു പാവം ഹിന്ദുവിനെ കൊല്ലുന്ന രീതി, നേരത്തെ ഒരു സുഹാസ് എന്ന് പറഞ്ഞ വക്കീലിനൊക്കെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതി ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സുഹാസിൻ്റെ കൊലപാതകത്തിനുള്ള പ്രതികാരമാണെന്നുള്ള കുറ്റപത്രത്തിൽ കണ്ടിരുന്നു. അങ്ങനെ അല്ല, അങ്ങനെ ഒരു ഇത് സുഹാസിൻ്റെ കൊലപാതകമായി ഇതെന്ന് പറഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെയാണെന്നാണ് അതിൽ പറയുന്നത്. ശരിക്കും ഇവരോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം നേരത്തെ ഹൈദറിനെ സൂചിപ്പിച്ച് RSS ആണ് ഈ കൊലപാതകം നടന്നതെന്ന് ആദ്യത്തെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ കോടതിയുടെ വാദം വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ജഡ്ജി അടക്കമുള്ളവർ ഉന്നയിച്ചത് ഇവർ RSS കാണിക്കാനുള്ള വലിയ തെളിവുകളൊന്നും ഉണ്ടായിരുന്നു എന്നാണ്. സത്യത്തിൽ ഇവർ പങ്കെടുക്കുന്നൊരു ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഈ, പക്ഷേ അതിനപ്പുറത്ത് ഒരാൾ RSS എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു രേഖയും അവൈലബിൾ അല്ല. കാരണം മെമ്പർഷിപ്പ് ഇല്ല, മറ്റവർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും രേഖകൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ആകെ പറയാം അവരുടെ വേഷത്തിലുള്ളൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഒരു സെക്കൻഡറി എവിഡൻസ് ആയിട്ടോ ട്രഷറി എവിഡൻസ് ആയിട്ടോ എവിഡൻസ് ആക്ട് പ്രകാരം റിസീവ് ചെയ്യും. ഇനി ഈവൻ ദൻ അവർ ഹിന്ദുക്കളാണ് എന്നത് രേഖ പ്രകാരം അവരുടെ ജാതി മത സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ഈ കൊല്ലപ്പെട്ടയാൾ മുസ്ലിമാണെന്ന് ഹാജരാക്കുകയും ഈ കൊല്ലപ്പെട്ടയാളോട് ഇവർക്കുള്ള വിദ്വേഷം അയാൾ മുസ്ലിമായതുകൊണ്ട് മാത്രമാണ്, 153A വരുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞു, പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കേസിലെ സംഘപരിവാർ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ എന്തായിരുന്നു? ഇപ്പോൾ സാബിത് വധ കേസിലൊക്കെ ശ്രീധരൻപിള്ളയായിരുന്നു പിന്നെ ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാസ് മൗലവി വധ കേസിൽ കാസർഗോട്ടെ സംഘപരിവാർ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രതികൾക്ക് അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അവർ തീർച്ചയായും അവർ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ അവർ നല്ല പ്രഗത്ഭനായ ഒരു ലോയർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തലശ്ശേരി ബാറിലെ ഇപ്പോൾ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് വന്നത്. നന്നായിട്ട് അവർ കേസ് നടത്തിയിട്ടുണ്ട്. കേസ് നടത്തിയിൽ അവർ വീഴ്ച ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബക്കാരും അതിൽ എല്ലാവരും ഇപ്പോൾ എല്ലാ ട്രയലിൻ്റെ സമയത്ത് ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴിയാണ് കുറേ പ്രാവശ്യം പ്രതികൾ ഹാജരാക്കുക, അല്ല നേരിട്ട് പ്രതികൾ വരുന്ന എല്ലാ സമയത്തും ഇവരൊക്കെ വീട്ടുകാരും ആ പ്രദേശത്തുകാരൊക്കെ അവരെ കാണാൻ വരാറുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു വിഷയം എന്ന് പറയുന്നത് കൊലപാതകം നടത്തി ഒരു കാരണമില്ലാതെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും ആ കൊലപാതകളെ സംരക്ഷിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അത് എല്ലാവർക്കും ഉള്ളൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ആ കൊലപാതകം ഒരു കുറ്റകൃത്യമാണെന്നും അയാൾക്ക് ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ, ഇപ്പോൾ ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന ആളെ ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത കുത്തിയാൾക്കോ അയാൾക്ക് കാവലിൽ നിന്നാക്കോ ബൈക്കോ ഓടിച്ചാക്കോ അറിയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടില്ല. പള്ളിയിലുള്ള ഒരാൾ മുസ്ലിമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ പള്ളിയിലെ ടേപ്പോ മറ്റോ നന്നാക്കാൻ ഹിന്ദുവായ ഒരാൾ വന്നാൽ അയാൾ ചിലപ്പോൾ അന്ന് ആക്രമിക്കപ്പെടും. അപ്പം അതിൻ്റെ ഉള്ളിലൊരു വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ഹെയ്റ്റ്, മുസ്ലിങ്ങളുടെ വിരോധം ഉണ്ടാക്കുന്ന ഒരു പ്രതിശാസ്ത്രം ചെറിയ പ്രായം മുതലേ ആ ഒരു ചില വിഭാഗങ്ങൾക്ക് ഈ RSS സംഘപരിവാറിൻ്റെ ലീഡർഷിപ്പ് എന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്കാണ് അവരുടെ മനസ്സിലേക്ക് മതവിദ്വേഷം ഉണ്ടാക്കുന്നത്. ഇത് തിരിച്ചുമുണ്ട്.
കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. കോവിഡ് വന്നിട്ട് പോലും ജാമ്യം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നതിന് പിന്നിൽ എന്തായിരുന്നു കാരണം? സത്യത്തിൽ ഇത്തരം ഒരു ക്രൈം നടന്നാൽ 2 ക്രൈസിസാണ് പോലീസിനുണ്ടാവുക. ഒന്ന്, അന്വേഷണം ഈ CRPC 167 പ്രകാരം ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂർ മുമ്പ് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കണം. 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 15 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യൽ. അങ്ങനെ റിമാൻഡ് ചെയ്യുന്ന പീരീഡ് മാക്സിമം പറ്റുക ഈ ജീവപര്യന്തം ശിക്ഷ കിട്ടുന്ന അല്ലെങ്കിൽ 10 വർഷത്തിന് മേലെ ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങളിൽ 90 ദിവസമാണ്. അപ്പോൾ 90 ദിവസത്തിൻ്റെ അകം പോലീസ് കുറ്റപത്രം കൊടുക്കണം. ഒന്നാമത്തെ ഹഡിൽസ് അതാണ്, കടമ്പ. അങ്ങനെ കുറ്റപത്രം കൊടുക്കണമെങ്കിൽ പോലീസിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ വർഗീയ സംഘർഷത്തിൽ പെടുന്ന കുറ്റകൃത്യം 153A IPC ഒരു കുറ്റകൃത്യം അതിൽ പെട്ട് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സർക്കാരിന് ആഭ്യന്തര വകുപ്പിൻ്റെ സാങ്ഷൻ വേണം. സാധാരണഗതിയിൽ ഇങ്ങനെ സാങ്ഷൻ കിട്ടൂല. അപ്പോൾ ഈ കേസിലാണെങ്കിൽ പിന്നെയുള്ളൊരു പ്രശ്നം ഈ ഫയലും നോക്കണം. ഇപ്പോൾ വളരെ ധൃതി പിടിച്ചിട്ട് അന്വേഷണം പൂർത്തിയാക്കിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ പരിശോധിക്കാതെ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പോലീസിന് പഴി വരും. ഏതെങ്കിലും ഒന്നോ രണ്ടോ ലിങ്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് ഇതിൽ 85 ദിവസം ആകുമ്പോഴത്തേക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ താല്പര്യം കാണിച്ചു. അശോകൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ സീനിയർ ലോയറായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം ട്രയലിൻ്റെ സമയത്ത് മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഷാജിദ് വക്കീലാണ് കംപ്ലീറ്റ് ചെയ്തത്. അദ്ദേഹമാണ് ഇപ്പം പ്രോസിക്യൂട്ടർ. അപ്പോൾ അത് ഗവൺമെൻറ് 85-ാമത്തെ ദിവസം പ്രോസിക്യൂട്ടർ അപ്പോയിൻ്റ് ചെയ്ത് ഓർഡർ കിട്ടി. അദ്ദേഹം ഫയൽ പരിശോധിച്ചു. അതിനുശേഷം ശരിക്കും ടെക്നിക്കൽ നിയമപരമായി പോലീസിൻ്റെ ഫയൽ പ്രോസിക്യൂട്ടർ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പരിശോധിക്കാൻ പാടില്ല. ഇൻവെസ്റ്റിഗേഷനിൽ പ്രോസിക്യൂട്ടർ ഇടപെടാൻ പാടില്ല. പക്ഷേ നമുക്ക് ഉറപ്പ് പ്രോസിക്യൂട്ടർക്ക് പോലീസിന് ലീഗൽ അഡ്വൈസ് കൊടുക്കാൻ പ്രോസിക്യൂട്ടർക്ക് പറ്റും. അങ്ങനെ ഫയൽ നോക്കുക എന്നുള്ള സംഗതി. രണ്ടാമത്തെ 153A പ്രകാരമുള്ള കുറ്റകൃത്യമായതുകൊണ്ട് അതിൽ സാങ്ഷൻ വേണം. അതും വളരെ പെട്ടെന്ന് ഈ 80-ാമത്തെ ദിവസം തന്നെ സാങ്ഷൻ കിട്ടി. ഇത് രണ്ട് കടമ്പയും കടന്നതോടുകൂടി 90 ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു 89-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം കൊടുക്കാൻ പറ്റി. ആ കുറ്റപത്രം കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കുറ്റപത്രം കൊടുത്താലും ജാമ്യം കൊടുക്കാം. പക്ഷേ കാസർഗോഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ക്രൈം നടന്നതിന് ശേഷം 42-ഓളം ക്രൈം പിന്നെ നടന്നു. പിന്നെ അതുവരെയുള്ള മുഴുവൻ കേസുകളെയും പരിശോധിച്ച് നോക്കി ഒറ്റ കേസിന് ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ വെച്ച് പലവട്ടം പോലീസും അതുപോലെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയും ശക്തമായി ഇടപെട്ടത് കൊണ്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ റിയാസ് പറഞ്ഞു വരുമ്പോൾ റിയാസ് മൗലവി വധ കേസിനെ ഏറ്റവും ക്രിയാത്മകമായിട്ട് കൈകാര്യം ചെയ്തു സ്റ്റേറ്റും പ്രോസിക്യൂഷനും പോലീസും എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കേസാണല്ലോ. തീർച്ചയായും ഈ കാര്യത്തിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കേസുകൾക്കും ഈ ഒരു രീതി പിന്തുടരുന്നതിൽ അങ്ങനെ എന്തെങ്കിലും അത് പിന്തുടരേണ്ടതാണ്. ഇപ്പോൾ എത്ര ഒരു കേസ് ശിക്ഷിക്കുന്നതിൽ 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന്, ജുഡീഷ്യൽ ഓഫീസറുടെ മൈൻഡ് സെറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും അനലൈസ് ചെയ്യുക, കിട്ടുന്ന തെളിവുകൾ എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് അനലൈസ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ തീർത്തും വ്യക്തിപരമാണത്. ഇപ്പം ഒരേ കേസ് 2 ജഡ്ജസിന് കൊടുത്താൽ ഒരേ റിസൾട്ട് ആവണമെന്നില്ല. അത് വ്യക്തിപരം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളർന്ന ചുറ്റുപാട്, അദ്ദേഹം അനുഭവിച്ച മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹിക കാഴ്ചപ്പാട്, ഈ പോലീസ് അദ്ദേഹത്തിന് മുമ്പിലുള്ള തെളിവുകൾ അനലൈസ് ചെയ്യുന്നുള്ള അദ്ദേഹത്തിൻ്റെ രീതി, അതൊക്കെ ഒരു ഘടകം. 2, പ്രോസിക്യൂട്ടർ സമീപനം, ഏതൊക്കെ സാക്ഷികൾ വിസ്തരിക്കണം, എന്തൊക്കെ പറയണം എന്നുള്ളത്. 3, അന്വേഷണം പോലീസ് ഏതൊക്കെ സാക്ഷികളെ മൊഴി രേഖപ്പെടുത്തണം, ആ ലിങ്കുകൾ തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യണം. ഇപ്പം ദൃക്സാക്ഷി ഇല്ലാത്തൊരു കേസാണ്, ലിങ്കുകൾ തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യണം. പിന്നെ 4, സാക്ഷികൾ. സാക്ഷികൾ പോലീസിന് നേരത്തെ കൊടുത്ത മൊഴി കോടതിയിൽ വന്ന മൊഴിയും മാറാൻ പാടില്ല. അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മൊഴി മാറ്റി പറയാൻ പാടില്ല. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും ഒന്നിച്ചാൽ മാത്രമേ ഒരു പ്രോസിക്യൂഷന് കേസ് ജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അത് എല്ലാ കേസിലും കർക്കശമായി എടുത്തു കഴിഞ്ഞാൽ എല്ലാ കേസും ജയിക്കും. അത് പലപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ച സംഭവിച്ചാൽ, ഇപ്പം പ്രോസിക്യൂട്ടറും സാക്ഷികളും പോലീസും കൃത്യമായി നടത്തിയാൽ പോലും പ്രിസൈഡിംഗ് ഓഫീസർക്ക് വേറൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പം നമ്മുടെ കോടതിയിൽ രാജസ്ഥാനി കോടതി ജഡ്ജി പറയുന്നത് മയിലിൻ്റെ കണ്ണീരിൽ നിന്നാണ് കുട്ടികളുണ്ടാകുന്നതാണ്. കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി പറയുന്നത് എന്തിനാണ് നിങ്ങൾ സിംഹത്തിന് സീത എന്ന് പേരിട്ടതാണ്. അപ്പോൾ നമുക്ക് പല ഡയമെൻഷനും ഉണ്ട് ജുഡീഷ്യറിയിൽ. ജുഡീഷ്യറി നന്നായി പോകണം നമ്മൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഈ നിലവിലെ ഒരു ജുഡീഷ്യൽ സംവിധാനം കുറച്ചും കൂടി ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വിധി പ്രസ്താവിക്കുകയും അതിനെ ആ നിലക്ക് സമീപിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം വന്നാൽ ഒരഭിഭാഷക നിലയിൽ ഞാൻ കോടതിയിൽ പോകുന്ന ആളെന്ന ഈ സിസ്റ്റത്തോട് പൂർണ്ണമായും വിശ്വാസം എനിക്കുണ്ട്. എങ്കിലെനിക്ക് പറയാൻ പറ്റും. പക്ഷേ എല്ലാ കാലത്തും കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യൻ ജുഡീഷ്യറി ആ ഗവൺമെൻറ്റിനെ
വഴങ്ങുന്ന രീതിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് പിന്നെ മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് തടയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഡീമോണിറ്റൈസേഷൻ കേസിലായിക്കോട്ടെ, കാശ്മീരിൻ്റെ അധികാരം എടുത്തു കളഞ്ഞ കേസിലായിക്കോട്ടെ, അയോധ്യ ബാബരി മസ്ജിദ് തകർത്ത കേസിലായിട്ട്, ആ കേസിലൊക്കെ സുപ്രീം കോടതി എന്താണോ കേന്ദ്രത്തിന് താല്പര്യം അനുസരിച്ചിട്ടാണ് വിധി പറഞ്ഞത്. പക്ഷേ എന്നാലും നമ്മുടെ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അനീതി നിയമവിധേയമാകുന്ന ഒരു കാലം കൂടിയാണ്. അതെ, തിരിച്ച് ജനങ്ങൾ മുഴുവൻ നീതിക്ക് വേണ്ടുന്ന ഒരു സമൂഹ ഭരണകൂടത്തെ ഡൽഹിയിൽ പുനഃസ്ഥാപിച്ചാൽ തീർച്ചയായും കോടതി വഴിക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമൂഹ്യ ജീവിതത്തിൽ രണ്ടായി തിരിച്ചു. ഇപ്പോൾ കാസർഗോഡ് യഥാർത്ഥത്തിൽ വർഗീയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഇത്തരം ചേരിതിരിവുകൾ തന്നെയാണോ കാസർഗോഡിൻ്റെ രാത്രി, കാസർഗോഡിൻ്റെ സാമൂഹ്യ ജീവിതം, കാസർഗോഡിൻ്റെ സാംസ്കാരിക ജീവിതത്തെയൊക്കെ കുറച്ചും കൂടി പിന്നോട്ടയക്കുന്നതിൽ ഈ വർഗീയ സംഘർഷങ്ങൾ മാത്രമാണോ കാരണം എന്ന് തോന്നുന്നു? അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മൾ ഈ കാസർഗോഡിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒന്ന്, ഇതര നമ്മളിപ്പോൾ മറ്റ് സാമൂഹ്യ മേഖലകളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസമാണ് നമ്മുടെ ഒരു ഈ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ ഓരോ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ പ്രത്യേകം ക്ലാസ്സായി അല്ലെങ്കിൽ ക്ലാസ് റൂമിലിരിക്കുന്ന സാഹചര്യം മാറി എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നൊരു സാഹചര്യം ചെറിയ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്തതാണ് പൊതുവിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് നൽകിയൊരു നന്മ. അത് ഉണ്ടാകുന്ന രീതിയിലേക്ക് ഉണ്ടാവണമെങ്കിൽ എല്ലാവരും മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ഇത് മറികടക്കണമെങ്കിൽ എല്ലാവരും ഇഴകിച്ചേരുന്ന രീതിയിലേക്ക് പൊതു ഇടങ്ങൾ വേണം. ജിമ്മ് അല്ലെങ്കിൽ കളിക്കുന്ന സ്ഥലങ്ങൾ, കളിസ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യം, ഇപ്പം എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവണം. അത് ക്ലബ്ബുകളാവാം, സാംസ്കാരിക പരിപാടികളാവാം, ഗസലുകൾ പാട്ടുകളാവാം. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയാൽ മാത്രമേ ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയൂ. ഇപ്പം റിയാസ് മൗലവി ഈ സംഭവത്തിന് ശേഷം 2017 മാർച്ചിന് ശേഷം ക്രൈമിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അതിൽ പല ഘടകങ്ങളും, ഒന്ന്, എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും സാർവത്രികമായ വിദ്യാഭ്യാസത്തിന് ആക്സസ് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ചെറുപ്പക്കാർക്ക് ജോലി വേണം, അധ്വാനിക്കണം, കുടുംബം പോറ്റണം, വിദേശത്തേക്ക് പോകണം എന്ന ചിന്ത എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ചെറുപ്പക്കാരായിരുന്നു കുറേ ഒരു, നമ്മളിപ്പം പറയുമ്പോൾ ഇപ്പോൾ ഒരു 30-35 വയസ്സിലെ പ്രായമുള്ള ആൾക്കാർ. അപ്പം റിയാസ് മൗലവിയിൽ പെട്ടെങ്കിലും മൈനർമാരില്ല, അതിൻ്റെ ചുരുങ്ങിയ പ്രായം 25 വയസ്സാണ് പ്രതിക്ക്. അതിന് ശേഷമുള്ള ആൾക്കാർ 2017 25 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇപ്പം വലിയ കുട്ടികളായിട്ടുണ്ടാവുമല്ലോ, അവരതിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ഫാക്റ്റാണ്. അവർ കുറേ കൂടി റിഫൈൻഡാണ്, പക്ഷേ അത് പോരാ, കുറേ കൂടി വ്യാപകമായ രീതിയിലേക്ക് അത് വരേണ്ടതുണ്ട്. ഈ പിടിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ഡമ്മികളായിട്ടുള്ള പ്രതികൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് കേസുകളിൽ. അപ്പോൾ യഥാർത്ഥ പ്രതികളിലേക്ക് പിന്നെ പോലീസ് എത്തപ്പെട്ടതാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, പല കാരണങ്ങളുണ്ടാവാം, ഇതെങ്ങനെയൊക്കെയായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന ഒരു പോലീസിൻ്റെ അല്ലെങ്കിൽ നിയമപരമായിട്ട് ആ പ്രതികളിലേക്ക് എത്താത്തൊരു സാഹചര്യത്തിൽ നിന്ന് പ്രതികളിലേക്ക് കൃത്യമായി എത്തുന്നു എന്നുള്ള ഒരവസ്ഥ ഉണ്ടോ ശരിക്കും? അതുണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ടെക്നോളജിയുടെ വളർച്ചയാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ, ഇപ്പം ഞാനും ഐദർ ഇവിടെ നിന്ന് സംസാരിക്കുമ്പം ഞാൻ ഇന്ന് കോഴിക്കോട് ഉണ്ട് എന്ന് എനിക്ക് പോലീസിന് എളുപ്പത്തിൽ സ്ഥാപിക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അത് സ്ഥാപിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയിട്ടാണ്. നിങ്ങൾ ഞാനും ഈ ഇപ്പം ഒരു 10 കൊല്ലം മുമ്പ് നടന്ന ക്രൈമിലാണെങ്കിൽ, ഇപ്പോൾ 2010 മുമ്പുള്ള ക്രൈമിൽ നമുക്ക് ഈ ടവർ ലൊക്കേഷൻ അത്ര എളുപ്പത്തിൽ പിടിക്കുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു ക്രൈം ചെയ്തയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തന്നെ കുറഞ്ഞു. അപ്പോൾ പോലീസിന് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റി. മറ്റ് പോലീസ് പിടിക്കാൻ കഴിയാത്ത സംഗതി, പലപ്പോഴും പോലീസ് ആരെങ്കിലും പറയുന്ന പ്രതികളെ പിടിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം ഈ നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സമയത്ത്, ടെക്നോളജി ആൾ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് കുറേ കൂടി നന്നായിട്ട് കുറ്റകൃത്യം കണ്ടുപിടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു പറയുന്ന കേട്ടിരുന്നു. അതായത് ഇപ്പം അത്തരം ഫണ്ടിങ്ങുകൾ തീർച്ചയായിട്ടും അത് നിലച്ചു പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ പൊതുവെ പുതിയ തലമുറയിലെ ആൾക്കാർ ക്രൈമിൽ താല്പര്യം, അവർക്ക് വേറെ എൻഗേജ്മെൻ്റ് ഉണ്ട്, സോഷ്യൽ ലൈഫ് ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, റീൽസ് കാണിക്കാനുണ്ട്. പണ്ടത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ എൻഗേജ്മെൻറ്റ് വരുമ്പോൾ പഴയ പിന്നെ മയക്കുമരുന്ന് വലിയ തോതിൽ ഇതിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. പലരും ഇപ്പം MDMA ഇഷ്ടം പോലെ കാസർഗോഡ് ക്രൈമുകൾ കൂടുന്നുണ്ട്. അതൊക്കെ ഇവർ സ്വാധീനിക്കുന്നുണ്ടാവാം. ക്രൈം, മയക്കുമരുന്ന് ഉപയോഗിച്ച് ക്രൈം ചെയ്യുന്നവരുണ്ട്, അത് വേറെ ക്രൈമാണ്. പക്ഷേ അക്രമ പ്രവർത്തനങ്ങൾ കുറയുന്നുണ്ട്, ശരീരം വേദനിക്കുന്ന സംഗതിയിൽ അവരാരും നിൽക്കുന്നില്ല. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ എല്ലാ കാലത്തും കാസർഗോഡ് പിന്നാക്കം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാമൂഹ്യ
സിനിമയിലൊക്കെ നമ്മളൊരു ഒരു പരിധിവരെ അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് ഉള്ള ആളുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യ വികസനം എല്ലാ കാലത്തും കാസർഗോഡിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ തടസ്സം നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും കാസർഗോഡ് ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കാസർഗോഡിൻ്റെ ഒരുപാട് റിസോഴ്സുള്ള സ്ഥലമാണ്, ഗവൺമെൻറ് ഭൂമി ഒരുപാടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടത്തേക്ക് ട്രാൻസ്ഫറായി വരുന്ന സർക്കാർ ജീവനക്കാർ അവിടെ നിൽക്കാനേ താല്പര്യം കാണിക്കാറില്ല, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നുള്ളത്. ഇവൻ ഫാമിലി കോർട്ടിലൊക്കെ ജഡ്ജിമാരനെ ഉണ്ടാവാറില്ല, കോടതികളിൽ വരെ പ്രശ്നമുണ്ട്, അവർ നിൽക്കാറില്ല. അങ്ങനെ എല്ലാ മേഖലയിലും. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ IT ക്യാമ്പസുകൾ വരിക, ഫുഡ് ടെക്നോളജിയുടെ പുതിയ സ്ഥാപനങ്ങൾ വരിക. ഇപ്പം തന്നെ വ്യവസായ വകുപ്പ് കുറേ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പം കാഞ്ഞങ്ങാട് ഭാഗത്ത് വ്യവസായ പാർക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാറ്റം ഉണ്ടാവും. ഇപ്പം പുതിയ വിദ്യാഭ്യാസം, ഇപ്പം മഞ്ചേശ്വരത്ത് ലോ കോളേജ് വന്ന്, എത്രയോ വർഷത്തെ ആഗ്രഹമായിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഒരു ലോ കോളേജ്. ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് മഞ്ചേശ്വരത്ത് ലോ കോളേജ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും തീർച്ചയായും ഡെവലപ്മെൻറ്റ് വരേണ്ടതുണ്ട്. ഒരു ആൾക്കാരെല്ലാവരെയും ഈ കുറ്റകൃത്യം ചെയ്തവരെ തള്ളിയിടുന്ന സ്ഥലമാണെന്നുള്ള സങ്കല്പത്ത് മാറിയിട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്കും ആധുനിക സമൂഹം ലഭിക്കുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും അവൈലബിൾ ആകുന്ന സ്ഥലമാണെന്ന് തോന്നുന്ന രീതിയിൽ വന്നാൽ അത് മാറും. ഈ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് പറയുന്നത് സാമൂഹികമായിട്ടിപ്പോൾ കല, പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഇടകലർ, നേരത്തെ പറഞ്ഞ പോലെ സിനിമ, ഇത്തരം സാധനങ്ങളാണല്ലോ ഒരു സമൂഹത്തിൻ്റെ പുരോഗമനമായുള്ളൊരു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ സഹായിക്കുന്ന ഈ ചില ഘടകങ്ങൾ. അതെത്രമാത്രം പിന്നെ മുന്നോട്ട് പോക്ക് സാധ്യമാണ് കാസർഗോഡ്? അതായത് നേരത്തെ ഉണ്ടായതിനേക്കാളും സാംസ്കാരികപരമായും സാമൂഹികമായിട്ടും കലാപരമായിട്ടും ഒക്കെ കാസർഗോഡ് മുന്നോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ? കാസർഗോഡിൻ്റെ മറ്റ് പ്രദേശങ്ങളില്ലാത്ത രീതിയിൽ കാസർഗോഡ് മുസ്ലിം ഹിന്ദു ഡിവിഷൻ കുറച്ച് കാലമായിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ പഴയ ചരിത്രം പോയി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും മിംഗിൾ ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ് കാസർഗോഡ്. ഇപ്പോൾ കുമ്പളയിൽ മുസ്ലിം തെയ്യമുണ്ട്, അങ്ങനെ പല മുസ്ലിം തെയ്യങ്ങളുണ്ട്, നിസ്കരിക്കുന്ന തെയ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പല ഇപ്പം പെരുമ്പട്ട പോലുള്ള സ്ഥലങ്ങളിൽ തെയ്യം വന്നിട്ട് പള്ളിയിലെ അസർ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് തെയ്യം പുറപ്പെട്ടു പോവുക. അസർ കൊടുത്തു കഴിഞ്ഞ് ബാങ്ക് കഴിഞ്ഞാലേ പുറപ്പെട്ടു പോകും. അങ്ങനെ എത്രയോ ഉത്സവങ്ങളിൽ ആ ഉത്സവം തുടങ്ങണമെങ്കിൽ മുസ്ലിം തറവാട്ടുകളിൽ നിന്ന് പഞ്ചസാരയോ അരിയോ തേങ്ങയൊക്കെ അവിടെ എത്തിക്കണം. അങ്ങനെ ഒരു ഭയങ്കര കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടായ പ്രദേശത്ത് തെയ്യം എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ ഡിവൈൻ ആർട്ടാണ് തെയ്യം എന്ന് പറയുന്നത്. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ആൾക്കാരുടെ പ്രതീക്ഷയാണ് തെയ്യം. ആ തെയ്യം മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് അത്രമാത്രം ഇടപഴകണമെങ്കിൽ, മുക്ര തെയ്യമൊക്കെ ഉണ്ട്, മാപ്പിള തെയ്യങ്ങളുണ്ട്, ഈ തെയ്യമൊക്കെ അത്രയും ആഴത്തിലെ വേറെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കാസർഗോഡ് ജില്ലയിലുണ്ടായിട്ടുണ്ട്. കുമ്പള വരെ ഉണ്ടായിട്ടുണ്ട്. കുമ്പള ഒരു പ്രദേശത്ത് തെയ്യത്തിൻ്റെ പ്രത്യേക സ്ഥലം തന്നെ ഉണ്ട് പള്ളിക്കടുത്ത്. അപ്പോൾ പിന്നെ എപ്പോഴും ആണ് ഈ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കുന്ന ഒരു ഘട്ടം പതന. സ്വാഭാവികമായിട്ട് ഈ മംഗലാപുരത്തോടൊക്കെ ചേർന്ന്, കർണാടകയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പിന്നെ ഈ RSS ഉയർത്തുന്ന ഭീഷണി, അതോടൊപ്പം തന്നെ രാജ്യത്തെ നിലവിലെ അവസ്ഥ ഒക്കെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം പൊതുവിൽ കാസർഗോഡിൻ്റെ സാമൂഹിക ജീവിതത്തെ ഏതെങ്കിലും തരത്തിലും ബാധിക്കുന്നുണ്ടോ? ഭയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അങ്ങും നിങ്ങോളമുള്ള മനുഷ്യർക്കുള്ള, ഇപ്പം മതേതരവാദികളായ മതേതര ബോധമുള്ള എല്ലാ മനുഷ്യരുടെയിലും ഒരു ആശങ്കയുണ്ട്. ഈ ഭരണഘടന നിലനിൽക്കുമോ, ഈ മതേരാജ്യം നിലനിൽക്കുമോ, റിപ്പബ്ലിക്കൻ നില നമുക്ക് തലയുയർത്തി പിടിക്കാൻ കഴിയുമോ, ഇത് മതരാജ്യമായി മാറുമോ. മതരാജ്യമായി മാറുക എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തെ ബാധിക്കുന്ന വിഷയമല്ല. മതേതര കൾച്ചർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രാജ്യം തന്നെ നഷ്ടപ്പെട്ട രീതിയാണ്. ഇപ്പം മതാധിഷ്ഠിതമായ രാജ്യങ്ങൾ പരിശോധിച്ചാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇങ്ങനെയുള്ള മതാധിഷ്ഠിത രാജ്യങ്ങളുടെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു. അപ്പോൾ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് സമയത്താണ് ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. നമ്മളാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ഇരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മതാധിഷ്ഠിത രാജ്യം എന്ന് പറയുന്നത് അപകടം പിടിച്ച സ്ഥലമാണ്, മനുഷ്യാവകാശങ്ങളില്ലാത്ത സ്ഥലമാണ്, മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മതാധിഷ്ഠിത സമൂഹത്തെ ഉണ്ടാക്കാനുള്ള ഏത് ശ്രമത്തെയും എല്ലാ മതേതരവാദികളും ഉയർത്തണം. അങ്ങനൊരു ആശങ്ക കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഉണ്ട്, ആശങ്ക കാസർഗോഡുകാർക്കും ഉണ്ട്. ഇനി സിനിമയിലേക്ക് വന്നാൽ കാസർഗോഡിൻ്റെ സിനിമകൾ അടുത്ത കാലത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡിൻ്റെ സ്വാഭാവികതകൾ അതിൻ്റെ സാധാരണത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരുപാട് സിനിമകൾ അടുത്ത കാലത്ത് വന്നല്ലോ, അപ്പോൾ അതിലൊക്കെ ഭാഗമായിരുന്നു നിങ്ങൾ. അപ്പോൾ ഇനി സിനിമകൾ വരുന്നുണ്ടോ കാസർഗോഡിൻ്റെ സിനിമകൾ? ഇനിയും കാസർഗോഡിൻ്റെ സിനിമയുണ്ട്, കാസർഗോഡ് തന്നെ ഷൂട്ട് ചെയ്ത ഒരു സിനിമ
മിക്കവാറും ഏപ്രിൽ മെയിലെ ഞാനും ഞങ്ങളൊക്കെ അഭിനയിച്ച സിനിമ വരാനുണ്ട്. സിനിമ എന്ന് പറയുന്നത് സത്യത്തിൽ ഐതർ ചോദിച്ചതുപോലെ കാസർഗോഡുകാർക്ക് പ്രാപ്യമായ സംഗതിയാണെന്ന് ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച സംഗതിയല്ല. പക്ഷേ സിനിമ ഒരാൾ, സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരാളൊരു കമൻറ്റ് പറഞ്ഞിരുന്നു, കഞ്ചാവ് സുലഭമായി കിട്ടുന്നതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ കാസർഗോഡിൻ്റെ ഒരു പ്രശ്നം, ഗുണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഭയങ്കര കോപ്പറേറ്റീവാണ്, പിന്നെ ഭയങ്കര നന്മയുള്ളവരാണ്. നിങ്ങൾ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹമല്ല. നിങ്ങളൊരു പ്രൊജക്റ്റായിട്ട് വന്നാൽ അവരെല്ലാ രീതിയിലും സഹായിക്കും ആ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നതിന് വേണ്ടിയല്ല. ഇപ്പം ഒരു വീട് ഷൂട്ടിങ്ങിന് വേണമെന്ന് പറഞ്ഞാൽ വലിയ വാടക പറഞ്ഞിട്ട് ആളെ ബുദ്ധിമുട്ടിക്കുന്ന പണിയൊന്നുമില്ല. ഇനി കുറച്ച് ആൾക്കാരെ, എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ വേണമെന്ന് പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക ക്ലബ്ബുകളൊക്കെ സഹായിച്ചു കൊടുക്കും. വലിയൊരു അന്തരീക്ഷമുണ്ട്. അങ്ങനെ വരുന്നതോട് കൂടിയിട്ട് കാസർഗോഡിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. കാസർഗോഡിൻ്റെ കൾച്ചർ എന്താണ്, കാസർഗോഡിൻ്റെ സാംസ്കാരിക തനിമ ഇന്നൊക്കെ ഉണ്ട്. കാസർഗോഡിലെ ഈ തെയ്യം പോലുള്ള കലകളെ കൂടുതൽ ജനങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയും. കാസർഗോഡിൻ്റെ ഭക്ഷണ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെയുള്ളൊരു മെച്ചമുണ്ട്. പിന്നെ ഒരു വെർജിൻ ലാൻഡാണ്, നേരത്തെ ആളും അധികം ആൾക്കാരെത്തിപ്പെടാത്ത ഒരു വെർജിൻ ലാൻഡാണ് കാസർഗോഡ്. പിന്നെ മനോഹരമായ കായലുകൾ, ഐ മീൻ പുഴകളുണ്ട്, പുഴത്തീരങ്ങളുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്, ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ, അപ്പോൾ ഊട്ടിയിലൊന്നും പോവാതെ അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോവാതെ ആ അന്തരീക്ഷം ഇല്ലെങ്കിലും അതുപോലത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായത് കൊണ്ട് തന്നെ ഒരുപാട് സിനിമ ഇപ്പോൾ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അതായത് കാസർഗോഡിൻ്റെ ആ സമഗ്രതയിൽ തന്നെ കാസർഗോഡിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരും തീർച്ചയായും. ആ ഭാഷ, അപ്പം കാസർഗോഡിൻ്റെ ഭാഷ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ലിംഗ്വിസ്റ്റിക് ബ്യൂട്ടി, മനോഹാരിത, ആ ഭാഷയുടെ ഒരു മനോഹാരിത എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാവരും കൺവേ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ അഭിനയിച്ച നാത്താൻകോട് തേൻ കേസ് കൊടുക്കുന്ന സിനിമയിൽ വലിയ പ്രശ്നപ്പേടി ഉണ്ടായിരുന്നു. ഈ ലാംഗ്വേജ് ബാക്കിയുള്ളവർ മനസ്സിലാക്കുമോ, ആൾക്ക് ഉപകാരം മനസ്സിലാക്കുമോ, അതൊക്കെ മറികടക്കാൻ പറ്റിയിട്ടുണ്ട്. ഭാഷയെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡിൻ്റെ ഭാഷ ഇപ്പോൾ റീൽസിലും കണ്ടൻറ് ക്രിയേറ്റേഴ്സും പിന്നെ യൂട്യൂബേഴ്സും ഒക്കെ ഇങ്ങനെ ഒരുപാട് പിന്നെ അത് പുറത്തു വരുന്നുണ്ട്. ആ ഭാഷ നേരത്തെ ഉണ്ടായിരുന്ന, നേരത്തെ ഒരു പരിഹാസത്തിൽ പൊതിഞ്ഞൊരു കൗതുകവും കാസർഗോഡ് ഭാഷയോടും ഉണ്ടായിരുന്നു. ആ അപരിചിതത്വം മാറിയത് ഒരുപക്ഷെ ഈ റീൽസും സിനിമയിലും. ഇപ്പം മഹിമ നമ്പ്യാർ ഏത് വേദിയിൽ പോയാലും രണ്ട് വാക്ക് കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കണം നിർബന്ധിക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്താണ് കാസർഗോഡ് ഭാഷ? ആ ഭാഷ ഇപ്പം ഒരു പരിധിവരെ, ഇപ്പം നമ്മൾ പ്രാദേശിക ഭാഷകൾ, ഇപ്പം കാസർഗോഡ് ജില്ലയിൽ വാസ്തവത്തിൽ എത്ര ഭാഷയുണ്ടെന്ന് പോലും തിട്ടും ഉണ്ടാവില്ല. അപ്പം കാസർഗോഡിൻ്റെ തെക്കേറ്റം തൃക്കരിപ്പൂർ, തൃക്കരിപ്പൂർ കഴിഞ്ഞാൽ ചെറുവത്തൂർ, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, ഉദുമ, ചെമ്മനാട്, കാസർഗോഡ്, കുമ്പള, ഉപ്പള, മഞ്ചേശ്വരം, ഈ പ്രദേശങ്ങളിലും വ്യത്യസ്ത ഭാഷകളാണ്. ഓരോ, അതായത് 2 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭാഷ മാറും, ഭക്ഷണം മാറും, പലഹാരങ്ങൾക്ക് തന്നെ വ്യത്യസ്ത പേരാണ്. പക്ഷേ അത് ആ ഭാഷയും, ഇപ്പോൾ ദുബൈയിലൊക്കെ പോയാൽ അത് ഭയങ്കരമായിട്ട് ഇത് മനസ്സിലാവും. അവിടെ ദുബൈയിൽ കാസർഗോഡുകാർ സംസാരിക്കുന്ന ആ സ്ലാങ്, അത് കൃത്യമായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, തീർച്ചയായും പ്രാദേശിക സംസ്കാരങ്ങൾ ഈ വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പ്രാദേശിക സംസ്കാരങ്ങൾ ചേർന്നാണ് നമ്മുടെ മലയാള സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അത് കാസർഗോഡിൻ്റെ ഭാഷ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പുതിയ തലമുറ അത് ഭാഷ ഉപയോഗത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് കൾച്ചറുമായിട്ട് മിംഗിൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പം ദുബായിൽ അല്ലെങ്കിൽ ബോംബെയിലൊക്കെ പോയി താമസിക്കുന്ന കുട്ടികൾ സ്കൂളൊക്കെ പോകുമ്പോൾ അവർ അച്ചടി ഭാഷയിലേക്ക് മാറുകയാണ്. ആ രീതിയിൽ ആ പ്രിസർവ് ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ രാജ്യം ഒരേ ഭാഷ എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് കാസർഗോഡ് അതിൻ്റെ ബഹുസ്വരതയെ ആനൽക്ക് പിന്നെ കൗണ്ടർ ചെയ്യുന്നൊരു രാഷ്ട്രീയം കൂടി കാസർഗോഡ്. തീർച്ചയായും അത് വളരെ പ്രസക്തമായ സംഗതിയാണ്. ഒരു ഭാഷ ഇല്ലല്ലോ, ഒരു ഭാഷയും ഒരു വേഷവും ഒരു മതം എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുന്നതല്ല. മനുഷ്യന് ഒരിക്കലും അത് പറ്റും. ഒരു വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ നമ്മളെ മക്കളുടെ ടേസ്റ്റ് അല്ലല്ലോ നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ ടേസ്റ്റ് അല്ല അവർക്ക്, അവർ വേറൊരു ഇൻഡിവിജ്വലല്ലേ. അപ്പോൾ ഒരു ഭാഷ എന്ന് പറയുന്നതൊന്നും ഒരിക്കലും പ്രായോഗികമായി നടക്കില്ല. ഞാൻ പറഞ്ഞില്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ എത്ര ഭാഷ, കാസർഗോഡുകാരൻ സംസാരിക്കും തൃക്കരിപ്പുകാരും മനസ്സിലാവണമെന്നില്ല. ഉപ്പളിൽ ഒരാൾ തൃക്കരിപ്പൂർ വന്നിട്ട് സ്ഥലം എവിടെയാണ്, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു ചോദിച്ചാൽ മനസ്സിലാവില്ല അവർക്ക് എന്താ പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഷാ വൈവിധ്യം, ഭക്ഷണ വൈവിധ്യം, വസ്ത്രവൈവിധ്യം, വിദ്യാഭ്യാസ വിശ്വാസ വൈവിധ്യം, ഇതൊക്കെ നിലനിൽക്കുന്നതാണ് ഇന്ത്യ. ആ രീതിയിൽ ആ സംസ്കാരം കൾച്ചർ നിലനിർത്തുന്ന വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാസർഗോഡുകാർ തന്നെ ആഗ്രഹിക്കുന്നത്.